അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, കൈഫ അൽഹാൽ? സൈൻ, അൽഹംദുലില്ലാ, മാഷാഅല്ലാ. എല്ലാവരും നല്ല കുട്ടികളായി പഠിക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഇൻഷാഅല്ലാ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പുസ്തകത്തിലെ മൂന്നാമത്തെ പാഠമാണ്. ഞാനൊന്ന് കാണിക്കാം നിങ്ങളുടെ പുസ്തകത്തിൽ. എല്ലാവരും നോക്കുക, നല്ല ജമീലായ, നല്ല ഭംഗിയുള്ള ഒരു ചിത്രം അതിലുണ്ടല്ലേ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ആ എന്താണത്? ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ആ അതന്നെ, ബൈത്തുൻ. എന്താ പറയുക? ബൈത്തുൻ. ഒന്നുകൂടെ പറയു നോക്കട്ടെ, ബൈത്തുൻ. എവിടെ ബൈത്തുൻ എന്നത്? ദാ ബൈത്തുൻ. ഒന്ന് വായിക്കു നോക്കട്ടെ, ബൈത്തുൻ. ഇതെന്താണ്? ആ ബൈത്തുൻ. മഹദ? ആ ബൈത്തുൻ. ഒന്നുകൂടെ ഉച്ചത്തിൽ പറയു നോക്കട്ടെ, ബൈത്തുൻ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബൈത്തിലാണുള്ളത് അല്ലേ. ഇപ്പോഴാരും മദ്രസയിലേക്ക് പോകുന്നില്ല, വേറെ അങ്ങാടിയിലേക്ക് പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. ഇപ്പം എല്ലാവരും എവിടെയാണുള്ളത്? ആ നമ്മുടെ ബൈത്തിലാണുള്ളത്. എവിടെയാണുള്ളത്? ബൈത്ത്. എന്താ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ? ആ അത് തന്നെ, വീട്. എന്താ പറയുക? വീട് അല്ലേ. അപ്പം നമ്മുടെ ബൈത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ബൈത്തിൽ ഉമ്മുനുണ്ട്, അബുനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ബൈത്തുൻ അങ്ങനെ നോക്കൂ. നിങ്ങളെ അങ്ങനെ എഴുതിയ നോക്കേ. ബൈത്തുൻ എന്നതിലെ ആദ്യത്തെ അക്ഷരം ഇതാ. എന്താണത്? വായിക്കറിയോ? ബ. എന്താ വായിക്കുക? ബ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പഠിക്കേണ്ടത് മാത്രം ഞാൻ വേറെ എഴുതിത്തരാം. ഓക്കെ, ബ ബൈത്തുൻ. ഒന്ന് നോക്കൂ, ബ ബൈത്തുൻ. ഇനി ത ഉണ്ട് അല്ലേ, ത തൈസുൻ, തൈസുൻ. അതുപോലെ സ സൗബുൻ, സ സൗബുൻ. നമുക്ക് ഈ അക്ഷരം മാത്രം ഒന്ന് പഠിക്കാം. ബൈത്തുൻ എന്നതിലെ ആദ്യത്തെ അക്ഷരം മാത്രം ഇന്ന് നമുക്ക് പഠിക്കാം. എല്ലാവരും നോക്കാം, ബൈത്തുൻ. എന്താ ഇത് വായിക്കുക? ബൈത്തുൻ. ഒന്ന് ഉറക്കെ പറയാൻ നോക്കട്ടെ, ബൈത്തുൻ. ഒന്നുകൂടെ പറയൂ, ഉച്ചത്തിൽ പറയൂ, ബൈത്തുൻ. എന്താ പറയുക? ബൈത്തുൻ. ഏതാണിത്? ബൈത്തുൻ അല്ലേ. ഇതെന്താ വായിക്കപ്പോ? ആ ബൈത്തുൻ. ഈ അക്ഷരം മാത്രം എന്താ പറയുക? ബ. എന്താ പറയുക? ബ അല്ലേ. ഇവിടെ നോക്കൂ, ബ ബി പു ബ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഏതായാലും ഇന്ന് അതിലാദ്യത്തെ അക്ഷരം മാത്രം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അല്ലേ. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. ബ, ഇതാണ് ബ. എന്താ വായിക്കാം? ബ. ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കട്ടെ, ബ. ആ ബൈത്തുൻ, ബൈത്തുൻ. എന്താ പറയുക? ബൈത്തുൻ. എന്താ വായിക്കാം? ബൈത്തുൻ. ഒന്നുകൂടെ പറയൂ, ബൈത്തുൻ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ബൈത്തുൻ അല്ലേ. ഇനി നമുക്ക് എഴുതാം, ബ. എന്താ വായിക്കാം? ബ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ബ. ആ ബ ഉറക്കെ പറയണേ, ബ ബ അല്ലേ. എല്ലാം എന്താ വായിക്കുക? ബ എന്നാണ് വായിക്കുക അല്ലേ. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു അക്ഷരമുണ്ട് അല്ലേ, ഒന്ന് വായിക്കു നോക്കട്ടെ. അ ഇ ഊ എ അല്ലേ. ആ ഇ ഊ എ ആ ഇ ഊ എ. ഇതോ ബൈത്തുൻ. ഒന്ന് ഉറക്കെ പറയുന്നു നോക്കട്ടെ, ബൈത്തുൻ. ബ ആ പറയുന്നു നോക്കട്ടെ, ബ ബ ആ ബ ബ. ഇനി അതേപോലെ ഇതെന്താ പറയുക? നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് അന അർഷദ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ എ ഓ എ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബ എന്നതിന് ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം അല്ലേ. നമുക്ക് വീണ്ടും പഠിക്കാം ഇൻഷാല്ലാ. ഒന്ന് പറഞ്ഞേ, ബ ബി ബോ
ബ എന്ന് പറയൂ. ബ ബി ബോ ബ ഒന്നുകൂടെ പറഞ്ഞേ. ബ ബി ബോ ബ അ എ ഓ എ ബ ബി ബോ ബ. ഹാ നല്ല ഉഷാറായിട്ട് എഴുതി പഠിക്കണം നിങ്ങൾ. ഇതെന്ത് ചെയ്യുക, ഒരു 10 പ്രാവശ്യം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും നന്നായി നല്ല ഉഷാറായി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.